ഉറപ്പായിട്ടും ഒരു ഒരു കമ്മ്യൂണിറ്റി വാച്ച് പരിപാടി തന്നെ എക്സ്പെക്ട് ചെയ്യാൻ ചെയ്യുന്ന പടമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ എന്താ പറയുക നല്ല ക്ലാപ്സും നല്ല കോച്ചിങ്ങും വരുന്നുണ്ട്. അപ്പോൾ വളരെ ക്രിസ്പായിട്ടുള്ള ഒരു 2 അവർ ടൈം ഫാമിലി വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പടമാണ് കാണാനാണ് കിട്ടുന്ന റെസ്പോൺസ്. താങ്ക് യു. കാണും മലയാള സിനിമയ്ക്ക് നല്ലൊരു ഡയറക്ടർ, പ്രേക്ഷകരെ ചിരിപ്പിച്ച് നമ്മളെ രണ്ടുപേർക്കും നല്ലൊരു ഡയറക്ടർ. അന്ന് സിനിമകൾ ജയിക്കേണ്ട അത്യാവശ്യമാണ്. സിനിമയുടെ ടെക്നോളജിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ നിന്ന് നടന്നതാണ്. പക്ഷേ തിയേറ്ററിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ എത്തിച്ച ഡയറക്ടറിനെ അഭിനന്ദിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ ഇതൊരു റോഡ് മൂവിയാണ്, കോമഡി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഒരു റോഡ് മൂവിയാണ്. ഈ മാസം ഇറങ്ങിയ 12 പടങ്ങൾ ഞാൻ കണ്ടു, 12 പടം ഇന്ന് കാണുന്നത്. അപ്പോൾ ഇത് മാസാവസാനമാണ്, അതോടൊപ്പം തന്നെ സ്കൂള് തുറക്കുന്ന സമയമാണ്. ഇതൊക്കെ ആൾക്കാരുടെ സാമ്പത്തിക വില എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഈ ഇറങ്ങിയേക്കുന്ന എല്ലാ പടങ്ങളൊന്നും മറ്റു പ്രത്യേകത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റിയിട്ട് വരില്ല. ഇതിനകത്തുകൂടെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ദിവസമാണ്, അതായത് വീട് വിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാമുകന്മാർക്ക് ഒരു മെസ്സേജാണ്. കാരണം അവരനുഭവിക്കാൻ പോകുന്ന ഒന്നും അറിയാതെ വീട് നിന്ന് ചാടി പുറപ്പെട്ടുകയാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഈ ചിത്രത്തിലൂടെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു കോമഡി ഇതിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്ന് പറഞ്ഞാൽ പൊതുവെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഇതിനകത്തുള്ള നടന്മാരെല്ലാം ഒരു അഭിനയ ശേഷിയുള്ള നടന്മാരാണ്. എടുത്തു പറയത്തില്ല നന്ദു അന്നാബെന്നു നന്ദു ഒക്കെ നന്നായിട്ടുണ്ടല്ലോ. അവർക്ക് കിട്ടിയ റോൾ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാം, ഒരു എന്റർടൈൻമെന്റ് എന്ന കണ്ടിരിക്കാവുന്ന പടം. ഹലോ, നമസ്കാരം. കേസാന അലിം ജോസ് പുരര. ഞാനിപ്പോൾ തുശങ്ക എന്നുള്ള മലയാള മൂവി കണ്ടിരിക്കുകയാണ്. മികച്ച ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. അതും നമ്മുടെ സുരേഷ് കൃഷ്ണ എന്ന ഒരു പുതുമ പഴയകാല നടൻ സുരേഷ് കൃഷ്ണയുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. സുരേഷ് കൃഷ്ണ സാറിന്റെ ഒരു അഭിനയത്തിന്റെ ഒരു വിസ്മയം തന്നെ കാണാം. നമ്മൾ പണ്ട് നാരായണന്റെ നരസിംഹം പോലുള്ള സിനിമകൾ കണ്ടതാണ്. അത് നമുക്ക് വ്യത്യസ്തമായിട്ടാണ് സുരേഷ് കൃഷ്ണ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നായകൻ നമ്മുടെ അർജുന സാറാണെന്നറിയാം. എങ്കിൽ പോലും നമ്മുടെ സുരേഷ് കൃഷ്ണ എന്ന നടന്റെ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, അങ്ങ് നോക്കി അറിയാൻ പറ്റും. മികച്ചതായിട്ട് തന്നെ നിൽക്കുന്ന അഭിനേതാവാണ്. പിന്നെ നന്ദു എന്ന പഴയകാല നടന്റെ അഭിനയത്തിന്റെ വിസ്മയം എന്ന് തന്നെ പറയാം. ഒരു ഫൺ മൂഡിൽ കാണാൻ പറ്റിയ, ചില്ലായിട്ട് കാണാൻ പറ്റിയ അർജുന ശർമ്മ ചിത്രമാണ്. ചില്ല് മാത്രമല്ല, സങ്കടവും കണ്ണീരിന് കണ്ണീര്, ജീവിതത്തിന് ജീവിതം, പക്ഷേ മനുഷ്യ ബന്ധങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് സിനിമ. ഒരു കോമഡി ആയിട്ടും കാണാം, സീരിയസ് ആയിട്ടും കാണാം. കുടുംബങ്ങളുടെ സിനിമകൾ, കുടുംബ പ്രശ്നങ്ങളുടെ സിനിമകൾ ഏറ്റെടുക്കുന്ന മലയാളി പ്രശ്നം ധൈര്യമായിട്ടും ഈ സിനിമ കാണുക. ഈ അർജുന ശോകൻ സാറ് അടുത്ത ഫാമിലി ഹീറോ ആയിട്ട് മാറുമെന്ന് തന്നെ പറയാം. ഒരു ജയറാമായിട്ടായിരുന്നു പണ്ടത്തെ ഫാമിലി ഹീറോ എങ്കിൽ ഇന്നത്തെ കാലത്തെ ഫാമിലി ഹീറോ ആയി നമ്മുടെ അർജുന ശോകൻ മാറുമെന്ന് തന്നെ പറയാം. നമ്മുടെ ഹരിശ്രീ അശോകന്റെ മകനായ അർജുന ശോകൻ മലയാള സിനിമയിലെ അടുത്തൊരു പൊൻതൂവലായി മാറുമെന്ന് തന്നെ പറയാം. മികച്ച രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ്. അർജുന ശോകൻ ആറാടുകയാണ്.